ഇന്ന് ഞാൻ മെയിനായിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഇഫ്താറിൻ്റെ സമയത്തും അത്താഴത്തിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരുപാടായിട്ടുള്ള വലിയ വീഡിയോ വ്ളോഗായിട്ടല്ല, ഒരു കുഞ്ഞ് ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്നത്തെ നോമ്പ് തിരക്കുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം സാധാരണ വൈകുന്നേരമാണ് ഞാൻ തുടങ്ങാറുള്ളത്. 4 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പരിപാടികളൊക്കെ തുടങ്ങാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമേ കുഞ്ഞിപ്പത്തിരിക്കുള്ള മാവൊക്കെ കുഴച്ചെടുത്തിട്ട് പരത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പത്തിരി ആയതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് നേരത്തെ തുടങ്ങണം. രണ്ടാക്കുള്ളതാണെങ്കിൽ പോലും കുഞ്ഞിപ്പത്തിരിക്ക് കുറച്ചൊരു പണിയുണ്ടല്ലോ. സാധാരണ എനിക്കിത് ഉണ്ടാക്കാൻ സത്യത്തിൽ ഭയങ്കര മടിയാട്ടോ. നാട്ടിലുള്ള സമയത്തൊക്കെ ഉണ്ടാക്കലുള്ളൂ, അവിടെയൊക്കെ ആവുന്ന സമയത്ത് എപ്പോഴും എല്ലാവരും ഒന്നിച്ചൊക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ആവുന്ന സമയത്ത് സത്യം പറഞ്ഞൊരു മടിയാണ് ഉണ്ടാക്കാൻ. എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട്, നോമ്പില്ലാത്ത സമയത്തൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞിപ്പത്തിരിയുടെ റെസിപ്പി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അരി അരച്ചിട്ടുള്ളതല്ല കേട്ടോ. ഇത് വയനാട് സ്പെഷ്യലായിട്ടുള്ള കുഞ്ഞിപ്പത്തിരിയാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്നിപ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ. ഈ ഒരു കുഞ്ഞിപ്പത്തിരി ഞാൻ ആദ്യം തന്നെ വേവിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും കേട്ടോ. അതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി കുറച്ച് കഞ്ഞി വെക്കലുണ്ട്. അതായത് പൊടിയരി വെച്ചിട്ടുള്ള ജീരക കഞ്ഞിയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. നമ്മൾ കഞ്ഞിക്ക് എടുക്കുന്ന സാധാരണ പൊടിയരിക്ക് ഇരിക്കുന്ന പൊടിയരി ഉണ്ടല്ലോ, അത് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് 2 കൈപ്പിടി എടുക്കാറുള്ളൂ. കഞ്ഞി എന്നൊന്നും വെക്കാറില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ വെക്കലുള്ളൂ. അപ്പോൾ കഞ്ഞി ഒരടുപ്പിലാവുന്ന സമയം കൊണ്ട് വേറൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ബീഫ് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ബീഫ് കുറച്ച് മുമ്പ് ഒരു പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് വേവിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ബീഫ് കറി എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുൻപ് 2 വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറി അതുപോലെ തന്നെ ചെയ്തിട്ട് കുറച്ച് തേങ്ങ വറുത്തരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു 1/2 കപ്പ് തേങ്ങ ചെരുവേതെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3-4 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വളരെ ചെറുത് മതി കേട്ടോ. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഇഞ്ചി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ബീഫിന് ആവശ്യത്തിനുള്ള ഇഞ്ചി ചേർത്തിട്ടുണ്ടാവും. എന്നാലും ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കുഞ്ഞിപ്പത്തിരിയുടെ കൂടെ തേങ്ങ വറുത്തരച്ചിട്ട് വെക്കുന്ന ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറി ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് വറുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് വറുത്തെടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം വറവാകുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നല്ലോണം അങ്ങ് വറുത്തെടുക്കണം. ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ബീഫ് അത്യാവശ്യം മസാലയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ബീഫ് വേവിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കട്ടായിപ്പോയതാണ്. വീഡിയോ ഓണാക്കാൻ വേണ്ടി മറന്നു, എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് വിട്ടുപോയതാ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മുൻപത്തെ 2 വീട്ടിൽ ബീഫ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് പിന്നെ ടെൻഷനില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു ഇത്തിരിയും ബീഫ് മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മതിയാകും. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കുക. പൊടിയൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് അങ്ങ് വറുത്തെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വറവൊക്കെ ആയതിന് ശേഷം ഇത് നല്ല ചൂടാറിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കറിക്ക് കുറച്ച് നല്ലൊരു കട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവേത് പച്ചയ്ക്ക് കൂടെ ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ചിക്കൻ കറിക്കാണ് ഇങ്ങനെ ചെയ്യലുള്ളത്, വേണമെങ്കിൽ മാത്രം ബീഫ് കറിക്കും ചെയ്യുക കേട്ടോ. കാരണം എനിക്ക് കുറച്ച് കട്ടിയുള്ളൊരു കറിയാണ് വേണ്ടത്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ചൂടാറുമ്പോൾ മിക്സിയിൽ അരച്ചിട്ട് അങ്ങ് എടുത്ത് വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് കഞ്ഞി അത്യാവശ്യം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ടില്ല, കുറച്ച് സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള കുറച്ച് അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു കുറച്ച് തേങ്ങ ചെരുവേത്, 1/4 കപ്പ് ഇത്തിരിയൂടെ തേങ്ങ ചെരുവേത്, 2-3 ചെറിയുള്ളി, ഇച്ചിരി നമ്മളെ ചെറിയ ജീരകം, പിന്നെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആ അരച്ചെടുത്തിട്ടുള്ളത് ഈ കഞ്ഞിയിലേക്ക് ഒഴിക്കുക, അത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു കഞ്ഞി എന്ന് പറയുന്നത്. കഞ്ഞി പാകത്തിന് വെന്തതിന് ശേഷമാണ് കേട്ടോ തേങ്ങയുടെ കൂട്ട് ചേർക്കുന്നത്. തേങ്ങയുടെ കൂട്ട് ചേർത്തിട്ട് പിന്നെ കുറേ നേരം വേവിക്കുന്നൊന്നുമില്ല, ഒന്നങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. ആ ഒരു തേങ്ങ വെന്ത് വന്നാൽ മാത്രം മതി. പിന്നെ കുറച്ചൊരു ചൂടുവെള്ളം കൂടെ ആ ഒരു ജാറിലേക്ക് മിക്സാക്കിയിട്ട് എത്രയ്ക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മിക്സാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തിളക്കിയിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. ഞാൻ ഒരുപാട് ടൈറ്റ് നല്ല കുറുകിയിട്ടുള്ള കഞ്ഞിയല്ല ഉണ്ടാക്കുന്നത്, ജസ്റ്റ് ഞങ്ങൾ ഗ്ലാസ്സിലാണ് കേട്ടോ കഞ്ഞി കുടിക്കലുള്ളത്. അപ്പോൾ ആ ഒരു കുടിക്കാനുള്ള പാകത്തിന് കഞ്ഞിയാക്കുക, അപ്പോൾ അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഞ്ഞിയുടെ റെസിപ്പി കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെങ്ങനെ കഞ്ഞി ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇതിനായിട്ട് പ്രത്യേക വീഡിയോ വേണ്ട, അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കുന്നത്. അപ്പോൾ തേങ്ങ കരച്ചിട്ടുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അത് അടച്ചിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒന്നങ്ങ് ചൂടറിയതിന് ശേഷം അടച്ചു വെച്ചാൽ മതി കേട്ടോ, ചൂടോട് കൂടെ അടച്ചു വെക്കണ്ട. ഇത് ഞാൻ നേരത്തെ പ്രഷർ കുക്കറിൽ ബീഫ് വേവിക്കാൻ വെച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ ബീഫ് ഒരു ചട്ടിയിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു, പാകത്തിനുള്ള വേവാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ ബീഫാണ് കേട്ടോ.
അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ തേങ്ങ വറുത്തരച്ച് കറിയാക്കുന്നില്ല, കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. കാരണം നമുക്ക് അത്താഴത്തിൻ്റെ സമയത്തേക്ക് കുറച്ച് വേണം. നമ്മൾ പൊലിച്ചയ്ക്ക് എന്ന് പറയുമല്ലോ, അപ്പോഴേക്ക് കുറച്ച് ഹസ്ബൻഡിന് കുറച്ചൊന്ന് ഫ്രൈ പോലെ ആക്കി കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഈ തേങ്ങ അരച്ച കറിയിലെ ബീഫ് സത്യത്തിൽ വലിയ ഇഷ്ടമല്ല കേട്ടോ. കഷ്ണം കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് തന്നെയാണ്, എല്ലാവർക്കും അല്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ആ ഗ്രേവി മാത്രമാണ് കൂടുതലിഷ്ടം. അപ്പോൾ അതുകൊണ്ട് പകുതി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഇനി ഇതിലേക്കാണ് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടുണ്ടല്ലോ, കുറച്ച് ബീഫ് മസാലയൊക്കെ കൂട്ടി വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഏകദേശം ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളവും കൂടെ ചേർത്ത് മിക്സാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ എത്രയ്ക്ക് കറി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ആക്കാം കേട്ടോ. ചില സമയത്തൊക്കെ നമ്മൾ നല്ല ടൈറ്റില്ലാത്ത രീതിയിൽ ലൂസാക്കാറുണ്ട്, പക്ഷേ ഇപ്പം ഞങ്ങൾ രണ്ടാൾ മാത്രമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് അങ്ങ് ലൂസാക്കാറില്ല. പാകത്തിനാക്കി വെക്കുക. പിന്നെ ഈ ഒരു കറി കുറച്ച് സമയം ഈ ചട്ടിയിലിരിക്കുമ്പോൾ ഒന്നുകൂടെ കുറുക കേട്ടോ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് വറവിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലേക്കൊരു നാലഞ്ച് ചെറിയുള്ളി ചെറുതായി മുറിച്ചതിട്ടിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കണം. ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ആവശ്യമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നമ്മളിത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുഞ്ഞിപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ചിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അപ്പം ഈ കറി ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിന് മുൻപ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കുഞ്ഞിപ്പത്തിരി കുറച്ച് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നുള്ളത്, അത് വേവിച്ചതിന് ശേഷം വറവൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ഏകദേശം ഇതേ രീതിയിൽ കുഞ്ഞട ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ കുഞ്ഞട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു കുഞ്ഞിപ്പത്തിരിയാണിത്. കുഞ്ഞട നമ്മൾ അരിയൊക്കെ അരച്ചിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതെന്തായാലും ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് വറവിട്ട് അങ്ങ് ആക്കി വെക്കുകയാണെങ്കിൽ നോമ്പ് തുറന്ന് കഴിക്കാനൊക്കെ ആവുന്ന സമയത്തേക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതിൻ്റെ പരിപാടി അങ്ങ് തീർത്തൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ സ്നാക്കാണ് റെഡിയാക്കാനുള്ളത്. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഞാനൊരു കട്ട്ലറ്റാണ് ചെയ്യുന്നത്. കട്ട്ലറ്റിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത് ഒരു കട്ട്ലറ്റിൻ്റെ വീഡിയോ ഇട്ടുണ്ടല്ലോ, ചിക്കൻ കട്ട്ലറ്റിന് കുറച്ചൊരു പുതുമയിൽ ചെയ്യാമെന്നുണ്ട്. ക്യാപ്സിക്കം ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയൊരു കട്ട്ലറ്റില്ലേ, അതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മസാല റെഡിയാക്കി എടുക്കുകയാണ്. മസാല റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഡീറ്റെയിൽസൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കട്ട്ലറ്റൊക്കെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. കട്ട്ലറ്റ് മുക്കിയെടുക്കാനായിട്ട് ഒരു മുട്ട മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഷേപ്പാക്കി എടുത്തിട്ടുള്ള കട്ട്ലറ്റ് ആദ്യം കുറച്ച് മൈദയിൽ ഒന്നങ്ങ് മുക്കിയതിന് ശേഷമാണ് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി കിട്ടുന്നുണ്ട്. അന്നത്തെ വീട്ടിൽ പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ ഈ ഒരു മൈദയ്ക്ക് പകരം വേണമെങ്കിൽ കോൺഫ്ലോർ കൊടുക്കുക കേട്ടോ. അതൊന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരു നാലഞ്ചെണ്ണം ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇതെപ്പോഴും ആ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേക്ക് ഞാൻ ഫ്രൈ ചെയ്യാറുള്ളൂ. ഒരു കുറേ മുമ്പേ ഫ്രൈ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ക്രിസ്പിയൊക്കെ പോയി പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ കട്ട്ലറ്റും ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചായ ഉണ്ടാക്കണം, അതുപോലെ തന്നെ മുന്തിരിയുടെ ജ്യൂസ് ഉണ്ടാക്കണം. മുന്തിരി ജ്യൂസ് നമ്മൾ മുൻപ് ഷെയർ ചെയ്തിട്ടുള്ള ഗ്രേപ്പ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതുതന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു 10-12 മിനിറ്റ് മുൻപ് തന്നെ ഞാൻ ടേബിളിലെല്ലാം എടുത്ത് വെക്കും കേട്ടോ. പെട്ടെന്ന് ഭയങ്കര ഹറിബറി ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാണ് കേട്ടോ. പിന്നെ ജ്യൂസ്, ജ്യൂസ് മുന്തിരിയുടെ ജ്യൂസ് ഞാൻ പറഞ്ഞല്ലോ. ജ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തരി ഉണ്ടാക്കലില്ല, ഒന്നില്ലെങ്കിൽ തരി അല്ലെങ്കിൽ ജ്യൂസ്, ഏതെങ്കിലും ഒന്നേ ഉണ്ടാക്കലുള്ളൂ, രണ്ടും കൂടെ ഉണ്ടാക്കലില്ല കേട്ടോ. പിന്നെ ഒരു സ്നാക്ക്, ഏതെങ്കിലും ഒരു സ്നാക്കും ഉണ്ടാക്കലുണ്ട്. പിന്നെ എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സാണ് എടുക്കലുള്ളത്.
പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് വെച്ചാൽ മോള് ഭയങ്കര ഹാപ്പി ആയിരിക്കും നോമ്പ് തുറക്കുന്ന സമയത്ത്. അത്രയും സമയക്കാൾ ഫുൾ കഴിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നാലും നോമ്പ് തുറക്കുമ്പോൾ കറക്റ്റ് ആ ബാങ്ക് കൊടുക്കുമ്പോൾ മാത്രമേ ഈത്തപ്പഴമൊക്കെ എടുത്തിട്ട് കഴിക്കുള്ളൂ. അവളെ വിചാരം അപ്പോഴാണ് അപ്പം നോക്കിയാൽ തന്നെ നോമ്പ് ഓക്കെ എന്നിട്ട് വിചാരം. അപ്പോൾ ഇത്രയൊക്കെയാണ് നോമ്പ് തുറക്കുമുള്ളത്. ഏകദേശം എല്ലാ ദിവസവും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. നമ്മൾ റെസിപ്പിക്ക് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും സ്നാക്കും ഉണ്ടാവും, പിന്നെ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു തരി, കുറച്ച് ഫ്രൂട്ട്സ്, ഇതിലേതെങ്കിലുമൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു ദിവസം ഞാൻ എന്തായാലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് വീഡിയോ എന്തായാലും ചെയ്യാം. ഈ ഒരു ജ്യൂസും സ്നാക്കൊക്കെ കൂട്ടി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാനൊക്കെ ആയിട്ട് പോകും. അത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് തറാവീ നിസ്കാരത്തിന് പോകുന്നതിൻ്റെ കുറച്ച് മുൻപ് ഭക്ഷണം കഴിക്കും. അതായത് നമ്മൾ കുഞ്ഞിപ്പത്തിരിയോ പത്തിരിയോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവല്ലോ, അതിപ്പോൾ തന്നെ കഴിക്കും കേട്ടോ. കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് തറാവീ നിസ്കരിക്കാനായിട്ട് പോവുക. അങ്ങനെ ആവുന്ന സമയത്ത് കഴിച്ചതിൻ്റെ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറും, വയറിനൊക്കെ നല്ലൊരു സുഖമായിരിക്കും. നമ്മൾ തറാവീ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അപ്പോൾ ആ ഒരു രീതിയിലാണ് പോവലുള്ളത്. കാരണം തറാവീ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഹെവി ആയിട്ട് കഴിക്കുമ്പോൾ വയറിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ. അപ്പോൾ ആ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞി വെച്ചിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഒരു ഗ്ലാസ് കഞ്ഞി കുടിക്കും. ഞാൻ സാധാരണ അത്ര കഞ്ഞി കുടിക്കാറില്ല, ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കഞ്ഞി വെക്കുന്നത്. പിന്നെ മോക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒരുപാട് ഹെവി ആയിട്ട് ഉണ്ടാക്കില്ല. ഒന്നിൽ പത്തിരി കറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ചില ദിവസങ്ങളിൽ നാടൻ രീതിയിലും ചെയ്യും കേട്ടോ. ചിലപ്പോൾ നമുക്ക് ബീഫും പത്തിരിയൊക്കെ കുറേ ദിവസം കഴിക്കുന്ന സമയത്ത് പിന്നെ ഒരു തക്കാളിക്കറി, ചോറ്, മുട്ട പൊരിച്ചത്, അങ്ങനത്തെയൊക്കെ രീതിയിലും ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു നോമ്പ് തുറക്കാനുള്ള ഈ ഒരു കടിയും കാര്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. നമ്മൾ അത്താഴത്തിന് പലച്ചയ്ക്ക് ഇത് തന്നെയാണ് കഴിക്കുന്നത്. ചോറ് കറി കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കലില്ല, സെയിം ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ബാക്കി ഉണ്ടാവും, അതിനുള്ളതേ കഴിക്കുകയുള്ളൂ. ബാക്കിയുള്ളതാണ് നമ്മൾ പലച്ചക്കത്തേക്ക് എടുത്തു വെക്കുക. അപ്പം അതുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു കുഞ്ഞിപ്പത്തിരി കേട്ടോ. അതുകൊണ്ട് ഞാൻ നോമ്പില്ലാത്ത സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട്. ഫതു ഡോണറ്റ് പത്തിരി, ബട്ടൺ പത്തിരി എന്നൊക്കെ പറയലുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. അത് ഉണ്ടെങ്കിൽ കുറച്ചങ്ങ് കഴിച്ചോളൂ. ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ജീരക കഞ്ഞി ഉണ്ടല്ലോ, അത് തറാവീ നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ കഞ്ഞി കുടിക്കും. അത്രയുള്ളൂ കഞ്ഞിയുടെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെ പൊലച്ചയ്ക്കുള്ള സമയമായിട്ടോ ഞാനത് അപ്പം എടുക്കുന്ന വീഡിയോ ആണ്. അപ്പം ഈ സമയത്ത് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബീഫ് കറി റെഡിയാക്കിയപ്പോൾ കുറച്ച് ബീഫ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടൊന്ന് കുറച്ചൊന്ന് ഫ്രൈ ആക്കുന്ന പോലെ ആക്കി എടുക്കുന്നുണ്ട്. ഹസ്ബൻഡിന് പത്തിരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പൊലച്ചയ്ക്ക് ഞാൻ സാധാരണ കാര്യമായിട്ടൊന്നും കഴിക്കലില്ല, വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആൾക്കുള്ളത് മാത്രം മതി, എനിക്ക് വേണ്ട. നാട്ടിലൊക്കെ ആവുന്ന സമയത്ത് എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും പൊലച്ചയുടെ നമ്മൾ അത്താഴത്തിന് ഞങ്ങളെപ്പോഴും പൊലച്ചയ്ക്ക് പൊലച്ചയ്ക്ക് നട്ട പറയാം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. നമ്മൾ അത്താഴത്തിന് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, സാധാരണ ചോറുണ്ടാവും, പിന്നെ എന്തെങ്കിലും ഒരു താളിപ്പ് ഉണ്ടാവും, എന്തെങ്കിലും ചീരയുടേലോ മുരിങ്ങയുടേലോ അങ്ങനെ എന്തെങ്കിലും താളിപ്പ്, പിന്നെ ഉണക്കൽ മീൻ പൊരിച്ചതോ കൊണ്ടാട്ടമുളകോ വടക അങ്ങനത്തെയൊക്കെ രീതിയുള്ളതായിരിക്കും. പക്ഷെ ഞങ്ങൾ ഇവിടെ എപ്പോഴും എന്താണോ നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് അത് തന്നെ സെയിം ആയിരിക്കും കേട്ടോ പൊലച്ചയ്ക്കും ഉണ്ടാവുക. അപ്പോൾ എന്നും ബീഫ് കറിയും പത്തിരിയും കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നാടൻ രീതിയിലുള്ള ഏതെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഈ ഒരു അത്താഴത്തിൻ്റെ സമയത്തും കഴിക്കുക. പിന്നെ കുറച്ച് കറി ഞാൻ സൈഡിലേക്ക് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. കറി കുറച്ച് കൂടുതൽ ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ മൊത്തത്തിൽ ചൂടാക്കുന്നില്ല. തേങ്ങ കരച്ച കറിയല്ല ബാക്കി, ഞാൻ അങ്ങനെ അപ്പോഴേ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരുന്നു. ഈ ഒരു സമയത്തേക്കുള്ള കുറച്ച് മാത്രമേ ചൂടാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. രാത്രി നോമ്പ് തുറന്ന സമയത്ത് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് കുഞ്ഞിപ്പത്തിരി ബാക്കി ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മോൾക്ക് ഇപ്പോൾ കുറച്ച് ഇപ്പോൾ മോൾ എഴുന്നേറ്റിട്ടില്ല. ഞങ്ങൾ കഴിച്ച നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയാകുമ്പോഴാണ് മോള് എഴുന്നേക്കുക. 5:30 ആകുമ്പോഴേക്കും ബസ് വരും സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ അവർക്കും ഇത് തന്നെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടുകൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അത്താഴത്തിൻ്റെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളമാണ് കാര്യമായിട്ട് കുടിക്കലുള്ളത്. അപ്പോൾ ഞാനൊരു എഴുന്നേക്കുന്ന സമയം മുതലേ വെള്ളം കുറച്ച് കുടിച്ച് തുടങ്ങും കേട്ടോ. അത്യാവശ്യം കഴിയുന്നത്ര വെള്ളം അങ്ങ് കുടിക്കും. പിന്നെ ബദാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു 3-4 എണ്ണം കഴിക്കലുണ്ട്. പിന്നെ ശംഖാക്ക് എപ്പോഴും പഴം നിർബന്ധമുണ്ട്, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ച് ചെറുപഴം ഉണ്ടാവലുണ്ട്. അവർ കഴിക്കുന്ന പത്തിരി കറി, പിന്നെ കുറച്ച് ചായ ഉണ്ടാവും, ആ ഒരു പഴം ഉണ്ടാവും. അതാണ് നമ്മൾ അത്താഴത്തിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. റംസാനിൽ നമ്മൾ റെസിപ്പീസ് ഇടാൻ തുടങ്ങി മുതലേ കുറേ ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഒരു ഫുൾ ഡേ വീഡിയോ ചെയ്യുമോ, എങ്ങനെയാണ് വ്ളോഗ് പോലെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇത് കയ്യിൽ നിന്ന് പാളിപ്പോയി കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ഞിപ്പത്തിരിയുടെയൊക്കെ വീഡിയോ, അത് ഞാൻ സത്യത്തിൽ കുറച്ച് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു. പക്ഷേ വീഡിയോയിൽ കുറേ ക്യാമറ ഓണാക്കാൻ മറന്നതും അങ്ങനെ പല പല പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു വീഡിയോയിൽ എന്തായാലും നല്ലതായിട്ട് ചെയ്യാം. ഇതാണ് അപ്പോൾ ഞങ്ങളൊരു ഇഫ്താറിൻ്റെ സമയം അത്താഴത്തിൻ്റെ സമയം എല്ലാം കൂടെ ഉള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക് യു.
Thank you.